हलो फ्रेंड्स एल्लावर्क्कुम फैमिली बड्सिन्टे पुतियोरु वीडियोयिलेक्क स्वागतम। अप्पो इन्न ഞാനിവിടെ നല്ലൊരു ബനാന കേക്കിന്റെ റെസിപ്പി ആണ് ചെയ്യാൻ പോകുന്നത്। നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്ക്। അപ്പോൾ ബനാന കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം। കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു ബ്രെഡിന്റെ ടിൻ നന്നായിട്ട് ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്ത് അതിന് പുറത്ത് ഒരു ബട്ടർ പേപ്പർ ഒക്കെ ഇട്ടിട്ട് കേക്ക് ടിൻ നമുക്ക് റെഡിയാക്കി വെക്കാം। ഇനി നമ്മൾ കേക്കിന്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ബനാന ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്। ഇനി നന്നായിട്ട് ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം। ഒരുപാട് പേസ്റ്റ് പോലെ ഉടഞ്ഞു വരണമൊന്നുമില്ല। ഇതുകൊണ്ടല്ല ഈ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം। ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു മുട്ട ചേർക്കുന്നുണ്ട്। അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതായത് സോഡ പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്। പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। ഇനി നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള മാവ് ഞാനിവിടെ 1 കപ്പ് മൈദാ മാവാണ് ചേർത്തിട്ടുള്ളത്। അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ ബനാന കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കിട്ടും। ഇപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്। ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം। ഇങ്ങനെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം। ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു। അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 30 മുതൽ ഒരു 35 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം। ഇപ്പോൾ ഇവിടെ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് ഒരു 10-15 മിനിറ്റ് തണുക്കാൻ വെച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ട്രേയിലേക്ക് മാറ്റാം।
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ.